പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ബീഫ് കൊണ്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വെറൈറ്റി ബീഫ് ഫ്രൈ ആണ്. എല്ലാവരും വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോലെ. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഇതുപോലത്തെ ബോൺലെസ് പീസായിട്ടുള്ള ബീഫ് ഇതുപോലെ കനം കുറച്ച് കട്ടി കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം, കാരണം നമ്മളിത് ഡയറക്റ്റായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മളാദ്യം വേവിക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് ബീഫ് അറിയാലോ വെന്ത് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ തന്നെ വേണം. പിന്നെ 1/4 കപ്പ് സോയാ സോസ്, 1/3 ടീസ്പൂൺ കോൺഫ്ലോർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇവയെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഇട്ട് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കുക. ഇനി ഇത് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അതിനുശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു മണിക്കൂറിന് ശേഷം വീണ്ടും ഇതിലേക്ക് 1-2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ ചൂടായതിനു ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് ഓരോന്നെടുത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഓരോന്നോരോന്നായിട്ട് ഇതിലിട്ട് കൊടുക്കണം. ഒരുമിച്ച് വാരിയിടരുത്, ഓരോ പീസ് എടുത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. തീ കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോയത്, ബീഫ് വെന്ത് കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ചെറിയ തീയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഒരു ഭാഗം ഫ്രൈ ചെയ്യാൻ ശേഷം തിരിച്ചിട്ട് മറ്റേ ഭാഗം ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ ഫ്രൈ ചെയ്ത ബീഫ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വേവുമല്ലേ എന്നുള്ളത്. നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ചോട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് കോരിയെടുത്തതിന് ശേഷം അടുത്ത ബാച്ച് ഇടുക. ഇപ്പം ഇതാ ഒരു ബാച്ച് ബീഫോടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇതാ നല്ലതുപോലെ വെന്തിട്ടുണ്ട്.
ഇനി മുഴുവനും അതുപോലെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ബാക്കി വന്ന വെളിച്ചെണ്ണയിലേക്ക് ഞാനിവിടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് അല്ല, ചതച്ചെടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ കപ്പ് കൂടി സോയാ സോസ് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. സോയാ സോസിൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ പോകുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 6 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കി നല്ലതുപോലെ കട്ട കെട്ടാതെ കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം, കട്ട കെട്ടാനുള്ള സാധ്യത ഉണ്ട്. ചെറുതായിട്ട് എനിക്ക് കട്ട കെട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വിസ്കറ്റ് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് ഒരു മിനിറ്റ് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതാ നമ്മുടെ അടിപൊളി മംഗോളിയൻ ബീഫ് റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ എല്ലാം ബെസ്റ്റ് കോംബോ ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.